ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഫോട്ടോഗ്രാഫി പഠിച്ചാലോ? അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോസ്റ്റ്ലി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടാവും. പക്ഷേ അതിൽ മാനുവൽ മോഡിൽ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ചുരുക്കമായിരിക്കും. കാരണം പലപ്പോഴും അവർ മാനുവൽ മോഡിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷേ പല കാരണങ്ങളാലും ഇപ്പം ക്വാളിറ്റിയുള്ള ഫോട്ടോ അവർക്ക് അവരെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും പല കാരണങ്ങളാലും കൊണ്ടും അവർ വീണ്ടും ഓട്ടോമാറ്റിക് മോഡിലേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം ക്യാമറയിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എങ്ങനെ മാനുവൽ മോഡിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എടുക്കുക, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ക്യാമറയിൽ എങ്ങനെ ഫോട്ടോ പതിയുന്നതെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് പുറത്തുനിന്നുള്ള ലൈറ്റ് സോഴ്സ് നമ്മുടെ ക്യാമറയുടെ ലെൻസിനുള്ളിലൊരു അപ്രേച്ചർ റിംഗ് ഉണ്ട്. അപ്പോൾ ആ റിങ്ങിനകത്തൂടെ ക്യാമറയുടെ സെൻസറിൽ പതിയും. സെൻസറിൽ പതിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ഫോട്ടോ ക്യാമറയിൽ കിട്ടുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇരുട്ട് മുറിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. അതേസമയം അവിടെ കുറച്ച് വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിലുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. അതാണ് ക്യാമറയിലെ ഒരു സിസ്റ്റം. ലൈറ്റ് സെൻസ് ചെയ്താണ് നമുക്ക് ക്യാമറയിൽ ഫോട്ടോ കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ മാനുവൽ മോഡിൽ ഞാനൊരു ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ആവശ്യമായ ഫോട്ടോയ്ക്ക് ആവശ്യമായ ലൈറ്റ് ഞാൻ ഇൻപുട്ട് ക്യാമറയിൽ കൊടുക്കണം. അതായത് നമുക്ക് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് ക്യാമറയിൽ ഇൻപുട്ട് കൊടുക്കാം: ISO, ഷട്ടർ സ്പീഡ്, അപ്രേച്ചർ. ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യാമറയിൽ കറക്റ്റ് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റിയുള്ള ഫോട്ടോ ലഭിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ: ഷട്ടർ സ്പീഡ്, അപ്രേച്ചർ, ISO. അതിൽ നമുക്ക് ആദ്യമേ അപ്രേച്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ അപ്രേച്ചർ F എന്ന് നോട്ട് ചെയ്തിരിക്കും. നമുക്കിവിടെ ഇപ്പം നിലവിലിപ്പം കിടക്കുന്നത് F 4.0 ആണ്. ഇപ്പം നമ്മൾ മിനിമം അപ്രേച്ചറിലാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ക്യാമറയിൽ അത്രത്തോളം ലൈറ്റ് സ്വീകരിക്കും. ഇപ്പോൾ അപ്രേച്ചർ കൂട്ടുക എന്നുണ്ടെങ്കിൽ, അപ്രേച്ചർ നമ്പർ കൂട്ടി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ സ്വീകരിക്കുന്ന ലൈറ്റിൻ്റെ അളവ് കുറയും. ഇതാണ് അപ്രേച്ചറിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പം നമ്മൾ അപ്രേച്ചറിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രേച്ചർ കൂട്ടി ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോയുടെ ഡീറ്റെയിൽ കൂടും. അതായത് ഒരു 4-5 പേര് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ അപ്രേച്ചറുമായിട്ട് കുറച്ച് കൂട്ടി എടുക്കുമ്പോൾ ആ നിൽക്കുന്ന അത്യാവശ്യം എല്ലാവരും നമുക്ക് ഫോക്കസായിട്ട് കിട്ടും. അതേസമയം അപ്രേച്ചർമാർ ഏറ്റവും കുറച്ച് ഇടുകയാണെങ്കിൽ നമ്മളെവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അയാൾ മാത്രം ഫോക്കസും ബാക്കിയുള്ളൊരു ചെറിയ ബ്ലറുമായിട്ട് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഓരോ ലെൻസിനും ഓരോ അപ്രേച്ചർ വാല്യൂ ആയിരിക്കും. മിനിമം അപ്രേച്ചർ വാല്യൂ ഓരോ ലെൻസിനും ഓരോന്നായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് കാനോണിൻ്റെ 24-105 എന്ന് പറഞ്ഞ ലെൻസാണ്. ഇതിൻ്റെ അപ്രേച്ചർ ഓപ്പണിംഗ് വാല്യൂ F 4.0 ആണ്. അതുപോലെ തന്നെ 85 കാനോണിൻ്റെ 85 ഉണ്ട്. അപ്പോൾ അതിന് അപ്രേച്ചർ വാല്യൂ 1.4 വരെയുണ്ട്. 1.2 വരെയുള്ള 85 ഉണ്ട്. 50mm 1.8 വരെയാണ് അപ്രേച്ചർ വാല്യൂ. അതുപോലെ ഓരോ ലെൻസിനും അപ്രേച്ചർ മിനിമം വാല്യൂ വ്യത്യാസമായിരിക്കും. ഒരു ലെൻസിനും ഫിക്സഡ് അല്ല, വ്യത്യാസമായിരിക്കും. അപ്പം നമുക്ക് മാനുവൽ മോഡിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. അതായത് അപ്രേച്ചർ വാല്യൂ മാത്രം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലൈറ്റിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മെഴുകുതിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കത്തിക്കാം. ഇപ്പം ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ക്യാമറയിൽ ഇപ്പോൾ ISO കിടക്കുന്നത് 1600, ഷട്ടർ സ്പീഡ് കിടക്കുന്നത് 1/100, അപ്രേച്ചർ കിടക്കുന്നത് F 4.0 ആണ് കിടക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഷട്ടർ സ്പീഡും ISOയും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അപ്രേച്ചർ മാത്രം അഡ്ജസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പം നിലവിൽ കിടക്കുന്ന 4 ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്രേച്ചർ ഞാൻ കൂട്ടുകയാണ്. ഇപ്പോൾ 4 എടുത്തപ്പോൾ ഈ തിരിയുടെ വെട്ടത്തിൽ കുറച്ച് വെട്ടം ഇങ്ങനെ സ്പ്രെഡായിട്ട് പോയിട്ടുണ്ട്. അത്രത്തോളം ലൈറ്റ് നമ്മുടെ ക്യാമറയുടെ ഉള്ളിലേക്ക് കയറിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അപ്രേച്ചർ കുറച്ച് കൂട്ടുകയാണ്. ഇപ്പോൾ ഒരു 7.1 അപ്രേച്ചർ ഇട്ടിട്ടുണ്ട്.
അതിലെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായി, ഈ ഫോട്ടോ കുറച്ചുകൂടെ ലൈറ്റ് സോഴ്സ് കുറഞ്ഞ് കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് അപ്രൈസർ കൂട്ടാം. ഞാൻ അപ്രൈസർ ഒരു 22 ഇട്ടു, അത് മാക്സ് 22 വേണ്ട, ഞാനൊരു 20 ഇട്ടു. 20 എടുത്തൊരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ, അതായത് എനിക്ക് ആ തിരിയുടെ ഇത് മാത്രം നല്ലപോലെ ക്ലിയറായിട്ട് കിട്ടി, ബാക്കിയൊക്കെ അത്യാവശ്യം ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത്രത്തോളം നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ തിരിയുടെ ഫോട്ടോ എടുത്തപ്പം അറിയാൻ പറ്റും, അത്രയും ഓപ്പൺ ചെയ്തെടുത്തപ്പോൾ ഈ തിരിയുടെ ലൈറ്റ് സ്പ്രെഡായി പോയിട്ടുണ്ട്. അതേസമയം അപ്രൈസർ കൂട്ടിയെടുത്തപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെൻറ്ററിലുള്ള ആ തിരിയുടെ വെട്ടം മാത്രം കിട്ടിയിട്ട് ബാക്കിയെല്ലാം ഡാർക്കായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, അപ്രൈസർ യൂസ് ചെയ്ത് ലൈറ്റ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം എന്നുള്ളത് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ അപ്രൈസർ യൂസ് ചെയ്ത് മാനുവലിൽ എങ്ങനെ ലൈറ്റ് കൺട്രോൾ ചെയ്ത് ഫോട്ടോ എടുക്കാമെന്ന് നോക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ISO യൂസ് ചെയ്ത് മാനുവലിൽ എങ്ങനെ ലൈറ്റ് കൺട്രോൾ ചെയ്ത് ഫോട്ടോ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.